സമീപനമാണ് പലയിടങ്ങളിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇടങ്ങളിലും പ്രൈവറ്റ് സ്പേസുകളിലും ഒക്കെ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് നേരെയും സമുദായ അംഗങ്ങൾക്ക് നേരെയും നിരന്തരം ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടാകുകയും അവരുടെ വീടുകളിലും അവരുടെ തൊഴിലിടങ്ങളിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരുടെ പേഴ്സണൽ സ്പേസുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയും അവർ അവരുടേതായിട്ടുള്ള പലതരത്തിലുള്ള സൈബർ ബുള്ളിങ് ആരംഭിക്കുകയാണ്. ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ ഇവിടെ നിൽക്കുന്ന പലരും അത്തരത്തിൽ വിക്തിമായിട്ടുള്ള ആളുകളാണ്, അതിന് ഇരയായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നമുക്ക് സൈബർ നിയമം വളരെയധികം ശുഷ്കമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ പരിപോഷിപ്പിക്കുകയും ആ നിയമത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അസാധാരണത്വമുണ്ട് അത് സാധാരണത്വമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് നമുക്കറിയാം സ്ത്രീകൾ പലപ്പോഴും സൈബർ ഇടങ്ങളിൽ നേരിടുന്ന ആക്രമണങ്ങൾ, ട്രാൻസ് മനുഷ്യർ സൈബർ ഇടങ്ങളിൽ നേരിടുന്ന ആക്രമണങ്ങൾ എന്ന് മാത്രമാണ് നമ്മളിതിനെ പലപ്പോഴും കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും സ്വന്തം സാമൂഹ്യ ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും നിലനിൽപ്പിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിലവിൽ പല മനുഷ്യർക്ക് നേരെയാണ് അവർ അലിഗേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ക്യൂർ പ്രൈഡ് ഫൗണ്ടർ മെമ്പർ എന്നുള്ള രീതിയിൽ
പന്ത്രണ്ട് വർഷമായി ക്വിയർ പ്രൈഡ് നടത്തുന്ന ഈ ഒരു വേളയിൽ ആദ്യമായിട്ടാണ് പ്രൈഡിന് നേരെ ആക്രസ്തോട് കൂടിയിട്ടും പ്രൈഡ് നടത്തുകയില്ല എന്ന് പറയുന്ന സംവിധാനത്തിലേക്കും ഒരു പ്രത്യേകതരം സംഘടനയും പ്രത്യേകതരം മനുഷ്യരും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതിനൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല അവർ പലതരത്തിൽ വളരെ ചെറുപ്പം നിറഞ്ഞ ആൺകുട്ടികളെ ഉപയോഗിച്ച് സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്ന മൈനർ ആയിട്ടുള്ള കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ത്രെട്ടണിങ്ങും സൈബർ ബുള്ളിയിങ്ങും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ട്രാൻസ് മെൻ ട്രാൻസ് വുമൻ ക്യുർ ആയിട്ടുള്ള ആളുകൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ അവർക്ക് നേരെ സോഷ്യൽ മീഡിയയിലും പ്രൈവറ്റ് സ്പേസുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യർ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് കണ്ടു നിൽക്കാവുന്നതിലപ്പുറം സഹിക്കാവുന്നതിലപ്പുറം ആയതുകൊണ്ടാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇത്തരത്തിൽ ഉള്ള മനുഷ്യരുടെ നേരെ തിരിയാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു മാർച്ച് സംഘടിപ്പിച്ചത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതൊരു സർക്കാരിന് നേരെയുള്ള പ്രതിഷേധ പരിപാടിയല്ല ഇത് സർക്കാരിനെ ഉദ്ഘോഷിപ്പിക്കാനും അവർക്കിത് മനസ്സിലാക്കി കൊടുക്കാനും അവരിത് തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്താനുമാണെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ആളുകൾ ഇത്തരം വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടുകയും അതിന് പറ്റുന്ന രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ മാറ്റിയെഴുതുകയും അത്തരത്തിലുള്ള മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമ സഹായങ്ങൾ കൊടുക്കേണ്ടതെങ്കിൽ അതിനു വേണ്ടുന്ന പ്രാരംഭ നടപടികൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരും ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോയവരാണ് ഇനിയും ഒരുപാട് പേര് ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെയാണ് നിലനിൽക്കുന്നത് പലർക്കും ഇവിടെ വരുവാനും ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കാനുള്ള ഭയമുണ്ട് പലരുടെയും വീടുകളിൽ അത്തരത്തിലുള്ള ആൾക്കാരെത്തുകയും വീട്ടുകാരെ അത്തരത്തിലുള്ള ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ഇരയാക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട് പലരും ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയുന്ന സൗഹൃദപരമായ ട്രാൻസ് ഫ്രണ്ട്ലി ആയാലും ക്യുർ ഫ്രണ്ട്ലി ആയാലും വുമൺ ഫ്രണ്ട്ലി ആയാലും ഒക്കെയുള്ള ഈ ഒരു കേരളത്തിൽ വളരെ പുരോഗമനാത്മകമായിട്ടുള്ള ഒരു കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഇന്നിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ഈ ഒരു മാർച്ച് പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ കൂടിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും നന്ദി കഴിഞ്ഞ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ സ്വന്തം ജീവിതം സമരമാക്കി പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ന് കേരളത്തിൽ ഈ കാണുന്ന മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ആ മാറ്റത്തെയൊക്കെ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കാണുന്നതുമാണ് കേരളത്തിലെ കേരള സർക്കാരിൻ്റെ ഒരു സർക്കുലർ അടക്കമുണ്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് തന്നെ അഭിസംബോധന ചെയ്യണമെന്നുള്ളത് അതിനെപ്പോലും ലംഘിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള അസഭ്യമായ ഭാഷയല്ലാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ബുള്ളിങ് നടത്തുക സൈബർ അറ്റാക്ക് നടത്തുക അതും സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല നമ്മുടെ ഇടയിലുള്ള വിദ്യാർത്ഥികളടക്കമുള്ള മനുഷ്യരെ ട്രാൻസ്ജെൻഡർ മനുഷ്യരടക്കം തങ്ങളുടെ കലാലയങ്ങളിൽ പോലും ഈ പറയുന്ന കണക്ക് ട്രാൻസ് വിരുദ്ധമായിട്ടുള്ള പോസ്റ്ററുകൾ നൽകിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നടത്തുന്ന ഇടപെടൽ നടത്തിക്കൊണ്ട് സമരങ്ങൾ നടത്തിക്കൊണ്ട് അവയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ പറയുന്ന പോലെ ഒരു സംഘടനയും ആ സംഘടനയ്ക്കകത്തുള്ള കുറച്ച് മനുഷ്യരും നടത്തി വരുന്നത് അത് ഇനി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ ചെറുത്തു നിൽക്കേണ്ട ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സർക്കാരിന് എതിരായിട്ടുള്ള ഒരു മാർച്ചല്ല മറിച്ച് സർക്കാർ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു മാർച്ച് കൂടിയാണ് ഇന്ന് കേരളത്തിലെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പലരും പല സ്റ്റേഷനുകളിലായിട്ട് പോലീസ് സ്റ്റേഷനിലായിട്ട് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി പരിശോധിക്കാനോ നടപടികൾ നടത്താനുള്ളൊരു ഇടപെടലോ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ പലരും കേസുകൾ കൊടുത്തിട്ടുള്ള ആളുകളാണ് പക്ഷേ ആ കേസുകൾക്കൊന്നും തന്നെ കൃത്യമായ നീതി നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ആ നീതി കൃത്യമായി നടത്തുന്നതിന് വേണ്ടി സർക്കാരിനെ മുന്നിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു നിവേദനം കൂടി ഈ വിഷയത്തിൽ നടത്തുന്നതായിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇനി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വളർന്നു വരുന്നൊരു കുട്ടികൾക്ക് പോലും എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന വാക്കിന് കൃത്യമായി മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ കൃത്യമായി സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും
കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ അതിനേക്കെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകൾ പോലും ഇല്ലാതെ ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തികളെ പോലും ട്രാൻസ്ജെൻഡർ വാക്കിനെ പോലും പരിഹസിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഈ പറഞ്ഞ കണക്കുള്ള ടോക്സിക് ആയിട്ടുള്ള മനുഷ്യർ നടത്തി വരുന്നത്. അത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പലരുടെയും ഇൻസ്റ്റഗ്രാമോ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്താണ് അവർ നടത്തുന്ന ഇടപെടലെന്ന് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. അത് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പല വാക്കുകളും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളോട് പറയാൻ സാധിക്കാത്ത വാക്കുകൾ തന്നെയാണ്. എങ്കിലും ഇതൊക്കെ തന്നെ ഒരു ഒളിഞ്ഞും മറഞ്ഞും മാത്രമല്ല ഫേക്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം നടത്തുന്ന ഒരു പോരാട്ടമായിട്ടാണ് ആദ്യകാലങ്ങളിൽ കണ്ടിരുന്നെങ്കിൽ പോലും നിലവിൽ ഈ പറയുന്ന പോലെ സ്വന്തമായ ഐഡന്റിറ്റി കാണിക്കുന്ന പ്രൊഫൈലുകളിൽ നിന്ന് പോലും ഇത്തരം കമൻറ്റുകളോ പരാമർശങ്ങളോ അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആളുകളുടെ പേഴ്സണൽ ഫോട്ടോസ് ഉപയോഗിച്ച് മോർഫ് ചെയ്തുള്ള ചിത്രങ്ങളടക്കം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ തന്നെ ചെറുത്ത് നിൽക്കേണ്ട ആവശ്യം വലിയ തരത്തിലുണ്ട് എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു വലിയൊരു ഇടപെടൽ നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിന് സർക്കാരും മുന്നോട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പോലീസ് സംരക്ഷണ സേനയും മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇതിന് കൃത്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ തന്നെ സപ്പോർട്ടും പിന്തുണയും കൂടി മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സമരത്തിൽ ഈ മാർച്ചിലേക്ക് പങ്കാളികളായി എത്തിയിട്ടുള്ള സാമൂഹ്യ ഇടപെടൽ നടത്തിയിട്ടുള്ള മനുഷ്യരെയും ക്യൂർ മനുഷ്യർക്കും ഈ മാധ്യമ പ്രവർത്തകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തും. നന്ദി, നമസ്കാരം. ഈ നിൽക്കുന്ന എല്ലാ ആളുകളും ഇവരുടെ ഈ അതിക്രമണത്തിന് വിക്ടിമായിട്ടുള്ള ആളുകളാണ്. കോളേജുകളിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പോലും അവരുടെ വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം ഫോർഗെറ്റ് ചെയ്തുകൊണ്ട് ഇവർ പിന്നെയും സൈബർ ബുള്ളിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന വിദ്യാലയം എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന അത്രയും അധികം മനുഷ്യരെയും അതുപോലെ തന്നെ ക്യൂർ ആയിട്ടുള്ള മനുഷ്യരെയും മാത്രം ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാരാജാസ് കോളേജിലേക്ക് ഞങ്ങൾ അസുഖം പടർത്തുന്നവരാണെന്നും മഹാരാജാസ് കോളേജിലുള്ള കുട്ടികളുടെ അടുത്ത് ചേരി തിരിച്ചു വിടുന്ന പരിപാടിയുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള ബുള്ളിങ് നേരിട്ടുകൊണ്ട് പല വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരാത്ത അവസ്ഥയും പല വിദ്യാർത്ഥികളും ആത്മഹത്യയുടെ വരെ വക്കിൽ നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ വളരെ മോശമായ രീതിയിൽ പല അക്കൗണ്ടുകളിൽ നിന്ന് ഇതിൽ കാണുന്ന പല അക്കൗണ്ടുകളിൽ നിന്നും വളരെ മോശമായുള്ള രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ മൂന്നും നാലും തവണയായിട്ട് ഞാൻ പഠിക്കുന്ന കോളേജുകളുടെ മുമ്പിൽ വന്നതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ഞാൻ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നടന്നു പോകുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തരികയും ചെയ്യുകയാണ് ഇവരെ പോലുള്ള ആളുകൾ. അതുപോലെ തന്നെ ഞങ്ങളെ മാത്രം പഠിക്കുന്ന പിള്ളേരെ മാത്രം 3 വർഷം തൻ്റെ പഠിത്തം പൂർത്തീകരിച്ചുകൊണ്ട് 3-ാം വർഷം ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തൊരു വിദ്യാർത്ഥിയുടെ പോസ്റ്ററിന് കീഴേ വന്ന് അവർ സൈബർ ആക്രമണം നടത്തുകയാണ്. അതുപോലെ ട്രാൻസ് മനുഷ്യർ എവിടെയൊക്കെ പഠിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് ഹോസ്റ്റലുകളിൽ പോലും താമസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും ഇവർ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ചേരി തിരിപ്പിച്ചു വിടുന്ന അവസ്ഥയാണ് ഞങ്ങൾ നിരവധിയായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാ ആൾക്കാരും തെരുവിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ എന്ത് ഞങ്ങളെ പഠിക്കാൻ പോലും അനുവദിക്കാത്തൊരു സിറ്റുവേഷനാണ് കോളേജുകൾക്കുള്ളിൽ നടക്കുന്നത്. കോളേജുകളുടെ ഉള്ളിൽ പോലും ഇവനെ പോലുള്ള ആളുകൾ കോളേജിൻ്റെ ഉള്ളിൽ പോലും കയറുന്ന കൂടിയിട്ടുണ്ട്. കോളേജിലുള്ള പിള്ളേരുകളെ ചേരി തിരിച്ചു വിടുകയാണ്. യുമാരെ സംഘടനയുടെ പോസ്റ്റർ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കോളേജിൻ്റെ ഉള്ളിൽ വന്ന് ട്രാൻസ് മനുഷ്യരുടെ കീഴിലുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ മഹാരാജാസിൽ നിന്ന് ട്രാൻസ് മനുഷ്യരെ ഇല്ലാണ്ടാക്കണമെന്ന് പറയുകയാണ് സാർ യുമാർ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഒരു തരത്തിലും സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ സർക്കാരിൻ്റെ കാര്യങ്ങളെ നമ്മൾ മോശം പറഞ്ഞുകൊണ്ടോ ചെയ്യുന്നൊരു പരിപാടിയല്ല. പക്ഷേ ഇത് സർക്കാരും ഉയർന്ന മുകളിലോട്ടുള്ളവരും അറിയാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ്. പല കുട്ടികളും ഇപ്പോൾ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ കടന്നു വരുന്നില്ല, പല വിദ്യാർത്ഥികളും പഠിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സ്ത്രീകളടക്കമുള്ള കുട്ടികളെയാണ് യുവമാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പം ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യുവമാരെ പോലുള്ള വ്യക്തികൾ ഞങ്ങൾക്കെതിരായി നടത്തുന്ന ഈ സൈബർ ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഞങ്ങളെപ്പോലുള്ള ട്രാൻസ് മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദി യുവമാരെ പോലുള്ള ആളുകളാണെന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി ഇവനെ പോലുള്ള ആളുകൾ തന്നെയായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇത്തിരി ഇതായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സിനിമ ആയിരുന്നാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് ഇതിൽ വന്നിരുന്നാലും അതിന് താഴെ കമൻ്റ് ഇടുക ഒരു വളരെ മോശം. അപ്പോൾ ഈ പഠിക്കുന്നവർക്ക് പ്രൈഡിന് അഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പോലും അറിഞ്ഞിടാത്ത ഒരു സമൂഹം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഗൻസ്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ ഗേ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഔട്ടാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ പുറത്ത് പറഞ്ഞിട്ട് ആണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് പുറത്ത് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ എന്തുകൊണ്ട് പുറത്ത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ണർ സൂയിസൈഡ് ചെയ്തു. അതായത് ഈ സമൂഹത്തിലുള്ള 10 വർഷം മുന്നേയുള്ള ഹോമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം മുന്നേയുള്ള വിസിബിലിറ്റി ക്യൂർ കമ്മ്യൂണിറ്റിയുടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ 1/10 പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് ആണ് ഞാൻ ഔട്ടാവുന്നത്.
അതേ ഔട്ടായ ഈ ഒരു കാരണം കൊണ്ട് പാർട്ണർ മരിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഫോബിയ കാരണം സൂയിസൈഡിലോട്ടും തള്ളി വിടപ്പെട്ട് ഔട്ടായ ഒരു മനുഷ്യൻ ഈ പത്ത് വർഷം കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യിക്കും, നിങ്ങളെ നിങ്ങളെ വീട്ടുകാരെ കൊണ്ട് നിങ്ങൾ പ്രഷറൈസ് ചെയ്യിക്കും, നിങ്ങളെ സമൂഹത്തിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പരമാവധി ചെയ്യുന്നു, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുന്നു, ഓപ്പണായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആമിയുടെ കണ്ണീർ നിങ്ങൾ കണ്ടു. ഈ ഇതേ സ്ഥാനത്ത് ആമിയെ പോലെ ഒരു ഒരു ട്രാൻസ് വിമനായതുകൊണ്ട് മാത്രമാണ് ആമിക്ക് ഇത്രയും കഷ്ടപ്പാട് നേരിടേണ്ടി വന്നത്. ഇതേ സ്ഥാനത്ത് ഇതിൻ്റെ പത്തിലൊന്ന് അപമാനം ഒരു ഹെട്രോ സിസ് ഹെട്രോ ആയിട്ടുള്ള ഒരു പെൺകുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ഇവിടെ സുനാമി ഇളകും, ഇവിടെ ന്യൂസ് റൂമുകളിൽ സുനാമി ഇളകും, ഇവിടെ പബ്ലിക് ഇളകും. നിങ്ങളൊക്കെ തുരുതുരാ റിപ്പോർട്ടുകൾ മിനിറ്റിന് മുന്നിൽ മിനിറ്റ് വെച്ച് നിങ്ങൾ ഇറക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് ആമിക്ക് ഇത്രയും നേരം കരയേണ്ടി വന്നു? ആമീൻ്റെ കണ്ണീരിന് എന്തുകൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല? ഞങ്ങളെ എന്തുകൊണ്ട് ഇത്രയും ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളെ കൊല്ലാനുള്ള വഴി ഞങ്ങൾ ഉണ്ടാക്കി വെക്കാം? എന്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളോടാണ് ഈ പറഞ്ഞതെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ എത്ര റാലികൾ നടന്നിട്ടുണ്ടാവും? ഞങ്ങൾ നിസ്സഹായരായിട്ട് കിടന്ന് നിലവിളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം എന്ത് നീതിയാണ് ഞങ്ങളോട് കാണിക്കുന്നത്? ഇതെന്ത് ജനാധിപത്യമാണ്? ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ ഇതിനേക്കാളും കെട്ട കാലം കഴിഞ്ഞു വന്ന ആളുകളാണ്. ഇതിനേക്കാളും വലിയ സംഘടിത മതങ്ങൾ, ഇതിനേക്കാളും വലിയ ദ്രോഹങ്ങൾ ചെയ്തിട്ടും കൂസാണ്ട് കടന്നു വന്ന മനുഷ്യന്മാരാണ് ഞങ്ങൾ. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല. പക്ഷേ ആ അതിജീവനത്തിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഇതേ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ പോലും ജീവൻ നിലവിൽ ഭീഷണിയിലാണുള്ളത്. അത് ഞങ്ങൾ പറയാൻ തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ പോലും ജീവൻ ഭീഷണിയിലാണ്. ഞങ്ങളെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്നുള്ള ഭീഷണിയുണ്ട്, ഞങ്ങളെ പ്രഷറൈസ് ചെയ്ത് ഞങ്ങളെ സൂയിസൈഡിലോട്ട് തള്ളിവിടുന്നുള്ള ഭീഷണിയുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇതാണ് ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇതാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്.